ഹായ് ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈ ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് 2024 നോസ്ട്രഡാമസ് പ്രെഡിക്ഷൻ, അതായത് നോസ്ട്രഡാമസിൻ്റെ 2024 കുറിച്ചുള്ള പ്രവചനങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും ഡിസംബർ ആകുമ്പോഴേക്കും അടുത്ത വർഷത്തേക്കുറിച്ചുള്ള പ്രവചനങ്ങളിങ്ങനെ ആൾക്കാർ തേടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് അറിയുവാനുള്ളൊരു ആകാംക്ഷ എല്ലാവരുടെയും ഉള്ളിലുണ്ട്, എൻ്റെ ഉള്ളിലുമുണ്ട്. അതൊരു സസ്പെൻസാണ്, അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്താ സംഭവിക്കാമെന്നറിയാത്തൊരു സസ്പെൻസ് ആണല്ലോ ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയെക്കുറിച്ച് എന്താ സംഭവിക്കുക എന്നുള്ളൊരു ആകാംക്ഷ എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ എല്ലാ വർഷവും ഡിസംബറിൽ ഇങ്ങനെ ഇത്തരം പ്രവചനങ്ങൾ ആളുകൾ തേടുന്നതാണ്. അപ്പോൾ നോസ്ട്രഡാമസ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളിൽ ഒരു 70% സംഭവിച്ചിട്ടുള്ളതാണ്. അതായത് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം 2001 സെപ്റ്റംബർ 11, അതോടൊപ്പം അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡിയുടെ മരണം, അതോടൊപ്പം ഇപ്പോൾ കൊറോണ പാൻഡമിക്കിൻ്റെ സ്റ്റാർട്ടിങ്, അങ്ങനെ നിരവധി കാര്യങ്ങൾ, പിന്നെ ഒട്ടനവധി പ്രവചനങ്ങളും അദ്ദേഹം പ്രവചിച്ച് നടന്നിട്ടുണ്ട്. അപ്പോഴതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എല്ലാ വർഷവും ഡിസംബർ മാസം അദ്ദേഹം ശ്രദ്ധേയനാകുന്നതിന് കാരണം അദ്ദേഹം ഈ പ്രവചിച്ച സംഭവങ്ങൾ നടന്നതുകൊണ്ടാണ്. 70% അങ്ങനെ തന്നെയാണെന്ന് പറയാം. അപ്പോൾ അദ്ദേഹം 2024 പ്രവചിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ലെസ് പ്രോപ്പർട്ടീസ് എന്ന പുസ്തകം, അതായത് 500 വർഷങ്ങൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ലെസ് പ്രോപ്പർട്ടീസ് എന്ന പുസ്തകത്തിൽ ഏകദേശം 942 പ്രവചനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 2024 അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന പ്രവചനങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നത് ലോകം 2024 വലിയ കാലാവസ്ഥാ തകർച്ചയ്ക്ക് വലിയ കാലാവസ്ഥാ തകർച്ചയുണ്ടാവും, കാലാവസ്ഥാ മാറ്റം വളരെയധികം ഉണ്ടാവും എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ അദ്ദേഹം പറയുന്നത് സുനാമികൾ, വലിയ വലിയ സുനാമികൾ ലോകത്തെ വിഴുങ്ങും, അല്ലെങ്കിൽ വലിയ വലിയ സുനാമികൾ സംഭവിക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം കടുത്ത പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും ലോകം കൂപ്പുകുത്തുമെന്ന് പറയുന്നു. അതോടൊപ്പം ചൈനയുമായിട്ട് ലോകം കൊമ്പ് കോർക്കുമെന്നും വലിയ യുദ്ധങ്ങൾ ചൈനയുമായി ഏറ്റുമുട്ടുമെന്നും മറ്റു രാജ്യങ്ങൾ ചൈനയുമായി ഏറ്റുമുട്ടുമെന്നും എന്നിങ്ങനെ പറയുന്നുണ്ട്. അതോടൊപ്പം പിന്നെ അദ്ദേഹം പറയുന്നത് മാർപ്പാപ്പയുടെ കാര്യമാണ്. അതായത് ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ മാറി പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുമെന്നും, പുതിയ മാർപ്പാപ്പ യുവ മാർപ്പാപ്പ, അതായത് വളരെ ചെറുപ്പക്കാരനായ ഒരു മാർപ്പാപ്പയായിരിക്കുമെന്നും, അദ്ദേഹം ദീർഘകാലം സഭയെ ഭരിക്കുമെന്നും അല്ലെങ്കിൽ സഭയിൽ നേതൃസ്ഥാനത്തിരിക്കുമെന്നും, അതോടൊപ്പം അദ്ദേഹം ഒരു ദുർബലനായിരിക്കുമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ നോസ്ട്രഡാമസ് പറയുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രായാധിക്യം മൂലം, അസുഖങ്ങൾ മൂലം അദ്ദേഹത്തെ മാറ്റുകയുണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ലോകം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണല്ലോ പിന്നീട് പട്ടിണിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള പ്രവചനങ്ങളാണ് അദ്ദേഹം 2024 പ്രവചിക്കുന്നത്. അങ്ങനെ വീണ്ടും ഡിസംബർ മാസം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലേതൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.